എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമകളുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് മൈ നെയിം ഇസ് അഴകൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ശരണ്യ, ജാഫർ ഇടുക്കി, ടിനി ടോം എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് മൈ നെയിം ഇസ് അഴകൻ. തിയേറ്ററുകളിൽ വൻ പരാജയമായൊരു ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ വിറ്റുപോയിരുന്നു. എന്നാൽ ചിത്രം ഇപ്പോൾ ഈ വരുന്ന നവംബർ 25 C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്ത അപ്ഡേറ്റ് കാന്താര എന്ന കന്നഡ ഫിലിമുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ചിത്രമാണ് കാന്താര. ഈ ഒരു സിനിമയുടെ മലയാളം ഒ ടി ടി റിലീസിനായി ഒരുപാട് മലയാളം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. കൊമ്പാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി നായകനായി എത്തിയ ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. ഈ ആഴ്ച നവംബർ 18 ആമസോൺ പ്രൈം എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത്. നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് മോൺസ്റ്റർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലാലേട്ടൻ്റെ റീസെൻ്റായി പുറത്തിറങ്ങിയ ചിത്രമാണ് മോൺസ്റ്റർ. ഹണിറോ, സിദ്ദിഖ്, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് മോൺസ്റ്റർ. ചിത്രത്തിന് മോശം അഭിപ്രായമായിരുന്നു തിയേറ്ററുകളിൽ നിന്നും നേടാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന നവംബർ 25 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ജയ് 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 ഹേ എന്ന സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ് നായകനായി തിയേറ്ററുകളിൽ ഇപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമ കൂടിയാണ് ജയ് 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 ഹേ. തിയേറ്ററുകളിൽ നിന്നും ഗംഭീര അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ഇതുവരെ 25 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ വിറ്റുപോയിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ 25, അതായത് ക്രിസ്മസ് സ്പെഷ്യലായി ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തിറങ്ങിയ തട്ടാശ്ശേരിക്കൂട്ടം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നിർമ്മിച്ച് അർജുൻ, അശോകൻ, ഗണപതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് തട്ടാശ്ശേരിക്കൂട്ടം. ചിത്രത്തിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ വിറ്റുപോയിരിക്കുകയാണ്. C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഡിസംബർ 25 ക്രിസ്മസ് പ്രീമിയർ ആയിട്ട് C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെയൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.